ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഫൈസൽ കാരാട്ടിനെ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് ചോദ്യം ചെയ്ത് ഇന്നലെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഫൈസലിന് സ്വീകരണം ഒരുക്കാൻ വേണ്ടി കൊടുവള്ളിയിൽ അവിടെ നാട്ടുകാരുടെ എന്നറിയില്ല ആരാണ് അവസാന നിമിഷം ഒഴിവാക്കിയെന്നാണ് വിവരം. സിപിഎം ഇടപെട്ടിട്ടാണ് ഇത് ഒഴിവാക്കിയതെന്നാണ് സൂചന. വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ഇപ്പോൾ കോഴിക്കോട് നിന്ന് വിഎസ് രഞ്ജിത്ത് ചേരുന്നുണ്ട്. പ്രജി, യെസ്, രഞ്ജിത്ത്, എന്താണ് ഈ സ്വീകരണം ഒഴിവാക്കിയതിന് പിന്നിൽ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ സ്വീകരണത്തിന് പിന്നിൽ ആരായിരുന്നു എന്ന കാര്യത്തിലൊക്കെ വ്യക്തതയുണ്ടോ? കാറാട്ട് ഫൈസൽ തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണ പരിപാടി കൊടുവള്ളിയിൽ നടത്തും എന്ന രീതിയിലൊരു അനോണിമസ് മെസ്സേജ് കൊടുവള്ളിയിലാകെ ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ആരാണ് അത്തരത്തിലൊരു സ്വീകരണ പരിപാടി ഒരുക്കിയത് എന്ന് കൊടുവള്ളിക്കാർക്ക് തന്നെ അറിയില്ല. കൊടുവള്ളിയിലെ പാർട്ടി നേതൃത്വവുമായി, ഇടതുമുന്നണി നേതൃത്വവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അത്തരത്തിലൊരു പരിപാടി ഇടതുമുന്നണി നേതൃത്വമോ സിപിഎമ്മോ ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കാറാട്ട് ഫൈസലിന്റെ വീടിന് മുന്നിലുള്ള ഒരു കെട്ടിടത്തിന് മുകളിൽ അല്ലെങ്കിൽ കാറാട്ട് ഫൈസൽ തിരിച്ചെത്തുന്നു എന്ന രീതിയിലൊക്കെയുള്ള ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഒരു ഏകദേശം ഒരു 5 മണിയോടുകൂടി നമ്മുടെ യൂണിറ്റ് അവിടെ എത്തുമ്പോഴേക്കും അത്തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകൾ അവിടെ നീക്കിയിരുന്നു. പിന്നീട് നമുക്ക് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിച്ചത് അത്തരത്തിലൊരു സ്വീകരണ പരിപാടി നടക്കുന്നില്ല എന്നാണ്. അപ്പോൾ ആരാണ് ഇങ്ങനൊരു മെസ്സേജിന് മുന്നിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രചരണം നടത്തിയത് എന്ന് അന്വേഷിച്ചപ്പോൾ കാറാട്ട് ഫൈസലിന്റെ സുഹൃത്തുക്കൾ ചേർന്ന് ഒരു സ്വീകരണ പരിപാടി നടത്താൻ ഉദ്ദേശിച്ചിരുന്നുവെന്നും പിന്നീട് അത് റദ്ദാക്കി അല്ലെങ്കിൽ ഒഴിവാക്കി എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാറാട്ട് ഫൈസലിന്റെ സുഹൃത്തുക്കൾ ഒരു സ്വീകരണ പരിപാടി ഒരുക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ പാർട്ടി നേതൃത്വം ഇടപെട്ട്, പ്രാദേശിക നേതൃത്വം ഇടപെട്ട് ആ സ്വീകരണ പരിപാടി ഒഴിവാക്കി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി ഏകദേശം 9:30 വരെ നമ്മൾ കാറാട്ട് ഫൈസലിന്റെ വീട്ടിന് മുന്നിലുണ്ടായിരുന്നു. അത്രയും നേരം കാറാട്ട് ഫൈസൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ആ വഴിക്ക് കാറാട്ട് റസാഖ് വരുന്ന മണിക്കൂറുകളിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം.